ഇവൻ ഉരുക്ക് സതീശനല്ല, വിശാൽ എന്ന പക്ക ക്രിമിനലാണ്. എനിക്കിവനെ അറിയാം, ഇവൻ സിറ്റിയിലുള്ളതാണ്. എന്റെ സാറേ, ഇയാളെ ഞങ്ങൾക്ക് ചെറുപ്പം മുതൽക്ക് തന്നെ അറിയാം. ഇത് ഒറിജിനൽ സതീശനാ. ഇവിടെ എല്ലാവർക്കും അവനെ അറിയാം. നോ, ഒരാളെ ഒരു തവണ കണ്ടാൽ ജീവിതകാലം മുഴുവൻ തിരിച്ചറിയാനുള്ള കഴിവ് എനിക്കുണ്ട്. ഇത് വിശാലാണ്. അതാ സതീശനായിരുന്നു. നീ ഉരുക്ക് സതീശനോ അതോ വിശാലോ? ഹലോ, നിങ്ങൾ ഉരുക്ക് സതീശൻ തന്നെയാണോ? സാറിന് ഈ ശവ ആരുതാന്നറിയോ? ഇല്ല. ഇയാളുടെ പേര് നാരായണൻ നായർ എന്നാണ്. കളമശ്ശേരിക്കടുത്താ വീട്, കളരിക്ക തറവാട്ടിലെ അംഗം. ഇതൊക്കെ എങ്ങനെ നിനക്കറിയാം? ഇപ്പൊ നിങ്ങളെ പണി എന്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ച് നടക്കലല്ല, ഈ മനുഷ്യന്റെ വീട്ടിലെ കാര്യം അറിയിക്കലാണ്. ഓ, ഞാൻ ഇവിടേക്ക് തന്നെ കാണും, പേടിക്കണ്ട. നാളെ നീ സ്റ്റേഷൻ വരെന്ന് വരണം. വരാൻ മനസ്സില്ല, ഒന്ന് പോടോ ഇവിടുന്ന്. ഇങ്ങനെയൊക്കെയാണ് പിന്നെ എന്നെ എന്തിനും കൂടെ എഴുന്നള്ളിച്ച് നിങ്ങൾക്ക് എന്നോട് ചെയ്താ പോരെ. നിങ്ങൾ ആ സ്ട്രെച്ചർ കൊണ്ടെടുക്ക്. മഞ്ഞു തുള്ളിയായി ഭാവിച്ചു കണ്ണു നീ, മരനിന്ദയാൽ നോവുന്നു നിന്നുള്ളം, പണിത്തത്തെ ഈ തമസിൽ ദുഃഖമൊഴിച്ചു ദസരി ആരോട് കളിച്ചാലും ആ ഉരുക്കിനോട് കളിക്കല്ലേ. അവൻ തനി നാറിയ 18 വയസ്സുള്ളപ്പോ ഒരു പോലീസുകാരനെ കൂത്തി കൊന്ന് കേസില്ലാതെ ഊരി പോന്ന കക്ഷിയാണ് അവൻ. ഉരുക്ക് സതീശൻ എന്ത് പണി ചെയ്താലും പണം വാങ്ങാറില്ല, ഭക്ഷണത്തിന്റെ പൈസ മാത്രം മതി. കൊട കാണിക്കാതെ അയാൾ ചെയ്ത പണിയുടെ പൈസ കൊടുക്കാൻ നോക്ക് സാറേ. ഭക്ഷണത്തിന് എന്ത് വേണം? 500 രൂപ. 500 രൂപയോ? കൊണ്ടുപോയി തിന്നെ സാറേ. അവനെ പോക്ക്, നിങ്ങൾക്ക് ഞാൻ ആരാന്ന് അറിയില്ല. വടണ്ട് ഡോ, ഉരുക്ക് സതീശന്റെ വീട് എവിടെ? അവനൊരു ഗായത്രി എന്ന് പറഞ്ഞ പെൺകുട്ടീന്റെ വീട്ടിലാ താമസം. ഈ ഗായത്രി അവന്റെ ആരാ? ഗായത്രി അവന്റെ ആരും അല്ല, അവൾക്കൊരു പൊട്ടശം കൊടുക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്നു. വെച്ചിട്ടുണ്ട് ഞാൻ. പെണ്ണുങ്ങൾക്ക് പൊട്ടശം നിൽക്കാൻ പറ്റിയൊരു സാധനം. സതീശേട്ടൻ ഇങ്ങോട്ട് വരട്ടെ. ചേച്ചി ഒന്ന് അടങ്ങ്. അല്ലേലെ, എന്ത് പണിയാ ചെയ്ത്? ശവ എടുക്കാൻ പോയിട്ടുണ്ട്. സതീഷ് ഏട്ടാ, നിങ്ങൾ എന്താ ട്രാക്കിൽ കിടന്ന ബോഡി എടുത്ത് മാറ്റിയെന്ന് കേട്ടു, ശരിയാണോ? ശരിയാണ്. ഇതൊന്നും ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടൊന്നല്ലോ ചെയ്യുന്നേ. ഇതിനു മുമ്പ് എത്രയോ ബോഡി എടുത്തിട്ടുണ്ട്, ദഹിപ്പിച്ചിട്ടുണ്ട്. നോക്ക് സതീശ, എനിക്കും എന്റെ മക്കൾക്കും സാമൂഹ്യ വിരുദ്ധരെ കൊണ്ട് വല്ലാത്ത ശല്യമുണ്ടായി. അപ്പോഴാണ് നിന്നെ ഞാൻ ഇവിടെ പ്രൊട്ടക്ഷന് വേണ്ടി കൊണ്ടുവന്നത്. നിനക്ക് വേണ്ടി 3 നേരം വയറു നിറയെ ഭക്ഷണം തരാൻ ഞങ്ങൾ തയ്യാറാണ്. പിന്നെന്തിനാ ഭക്ഷണത്തിന് വേണ്ടി ഗുണ്ടകളോട് അടിപിടി കൂടുന്നത്? കിണർ കിടക്കുന്ന ചീഞ്ഞ ശവവും ട്രാക്കിൽ കിടക്കുന്ന ഈ നാറിയ ശവവും എല്ലാം എടുക്കാൻ പോകുന്നത്? അതൊരു ജോലിയാണല്ലോ, ആ ജോലി ചെയ്യാൻ ഒരാളെ ആവശ്യമുണ്ടല്ലോ. ഓഹോ, ഇതൊക്കെ ജോലിയുടെ ഭാഗമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെന്താ കൂലി വാങ്ങിക്കാത്ത? അതെ, ഒരാളും ചെയ്യാത്ത ഈ നാറിയ പണി ചെയ്യുന്നവനെ എത്ര പൈസ വേണമെങ്കിലും കൊടുക്കാൻ ആളുകൾ തയ്യാറാണ്. ഇവന് ഭക്ഷണം മതി, കഷ്ടം അത് അവന്റെ ഒരു സ്വഭാവമാണ്. ഒരു മനുഷ്യന് ജീവൻ നിലനിർത്താൻ ഭക്ഷണത്തിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. ഇപ്പൊ ഒരു സിംഹം ഒരു മാനിനെ കൊന്നു വിചാരിക്കും, അത് വയറ് നിറയുന്നവരെ കഴിക്കൂ, ബാക്കിയുള്ള ശവാദ അവിടെ ഇട്ടിട്ട് പോകും. വിശന്ന് വരുന്ന വല്ല കുറുക്കനോ കടുവയോ അത് കഴിക്കൂ. ഓ പിന്നെ, എന്നെ ആളുകൾ എന്ത് ജോലിക്ക് വിളിക്കുന്നോ ഞാൻ ആ ജോലിക്ക് പോയിരിക്കും. അത് പിന്നെ എന്നെ ആരും ഉപദേശിക്കാൻ വരണ്ട, ഞാൻ അധ്വാനിച്ചു തന്നെയല്ലേ ഭക്ഷണത്തിലുള്ള പൈസ ഉണ്ടാക്കുന്നത്, ആരെയും തട്ടിപ്പറിക്കുന്നില്ലല്ലോ. ചേട്ടാ, എന്തൊരു പ്രശ്നം, എന്തൊരു ബഹളം കേട്ടെ, ആരോട് ചേട്ടൻ സംസാരിക്കുന്നേ? ഇവിടെ ആരുമില്ലല്ലോ. ചേട്ടൻ ഇവിടെ താമസിക്കാൻ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ചേട്ടന്റെ റൂമിൽ നിന്ന് ഓരോ ദിവസവും എന്തൊക്കെയോ ബഹളം കേൾക്കാറുണ്ട്, എന്താ പ്രശ്നം? ഒന്നുമില്ല, എല്ലാം ഗായത്രിന്റെ തോന്നലാ. ശരിയേട്ടാ, എന്നാ ചേട്ടൻ കിടന്നോളൂ. ശരിയേ, ശരി. എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, എന്താകും അത്?
എന്ത് പ്രശ്നമുണ്ടോ അവിടെ? എല്ലാ ഗായത്രി ഒന്നുമില്ല. രണ്ടാളും ഒന്നാണ്. നീ ഏത് കോപ്പിലെ എസ് ഐ ആടാ? വിശാലിന്റെ പ്രായം 36, ഉരുക്ക് സതീശന്റെ പ്രായം 46. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? വിശാൽ എന്താ 16 വയസ്സിലാ കല്യാണം കഴിച്ചത്? അവനെന്താ പ്ലസ് ടു പഠിക്കുമ്പോഴാ കുട്ടി ഉണ്ടായത്? ഉരുക്ക് സതീശന് 3 കൊല്ലത്തെ തടവ് ശിക്ഷ കിട്ടിയില്ലേ? ആ സമയത്ത് വിശാൽ ഡിഗ്രിക്ക് പഠിക്കല്ലേ? പിന്നെ രണ്ടും അങ്ങനെ ഒന്നാവുന്നേ? എടാ, എനിക്ക് ഒരാളെ ഒരു ഒറ്റ തവണ കണ്ടാ തിരിച്ചറിയാൻ പറ്റും. പിന്നെ കോടീശ്വരനായ വിശാൽ ഒരു ഗുണ്ടയാടി ജീവിക്കല്ലേ? അങ്ങനെ ഒരു ഗതികേട് അവനുണ്ടോ? നിനക്കിപ്പോ വിശാലിനെ പിടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഏതോ ഒരു ഉരുക്ക് സതീശനെ വെച്ച് നീ കള്ളക്കഥ ഉണ്ടാക്കിയതല്ലേ? എവിടെ നിന്നെങ്കിലും എനിക്ക് വിശാലിനെ കിട്ടിയേ പറ്റൂ. ആ, നമ്മളെ വിജയേട്ടൻ മരിച്ചിട്ടോ? അതിന്റെ ശവദാഹത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നേ. അതിനിപ്പോ രണ്ടാളും കൂടെ വേണം. പിന്നെ ഒരു നല്ല മാവ് വേണ്ടേ? മാവ് അവിടെ ഉണ്ടെന്നാ കേട്ടത്. ഹായ് മോളു. ഇന്നലെയും ഒന്നും കണ്ടില്ല. മോൾക്ക് എന്താ തല്ല് ഭയങ്കര ഇഷ്ട? പിന്നെ പക്ഷേ എനിക്ക് അതിനേക്കാളും ഇഷ്ടം അടിക്ക് ശേഷം പറയുന്ന പഞ്ച് ഡയലോഗാ. ഓ, ഒരു രക്ഷയും ഇല്ല. എല്ലാ എവിടുന്ന ഈ മാതിരി ഡയലോഗ് എല്ലാം കിട്ടുന്നേ? അതൊക്കെ ഒരു സാഹചര്യത്തിൽ അങ്ങ് പറഞ്ഞു പോകുന്നല്ലേ. വാട ഇങ്ങോട്ട്. അയ്യോ, ദേ ഉരുക്കേ അരിഞ്ഞു തള്ളണേട്ടോ. എന്താ ചേച്ചി വിഷമിച്ചിരിക്കുന്നത്? എടീ, കോടതിയിൽ നിന്ന് നോട്ടീസ് വന്നു, ഉടനെ 6 ലക്ഷം രൂപ കൊടുക്കാം. പതുക്കെ പറയും, സതീശേട്ടൻ വരുന്ന. ഇനിയിപ്പോ ആരോടാ ചെന്ന് ചോദിക്കുക? എന്താ ഗായത്രി, നീ എന്തിനാ വിഷമിച്ചിരിക്കുന്നേ? ഒന്നും പറയണ്ട ചേട്ടാ, മൊത്തം പ്രശ്നമാ. എന്ത് പ്രശ്നം? അച്ഛൻ്റെ ഒരു കിഡ്നി കംപ്ലൈന്റാ. അർജന്റ് ആയിട്ട് അവന് ഓപ്പറേഷൻ വേണം. അതിന് കുറെ പണം വേണം. കൂടെ കിഡ്നി തരാൻ മനസ്സുള്ള ഒരാളെയും കിട്ടണം. പിന്നെ പിന്നെ ഈ വീടിന്റെ പേരിലൊരു കേസ് നടക്കുന്നുണ്ട് അച്ഛന്റെ ബ്രദറുമായിട്ട്. കഴിഞ്ഞ ദിവസം കോടതി വിധി വന്നു, ഉടനെ തന്നെ 6 ലക്ഷം രൂപ കൊടുക്കണമെന്ന്. നിങ്ങൾക്ക് ഈ പണം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ? വെല്ലിച്ചിന് 6 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വരും. പിന്നെ ഞങ്ങൾ എവിടെ പോവും? ഇന്നത്തെ കാലത്ത് ഈ 6 ലക്ഷമൊക്കെ ആര് തരാനാ? ഇനി എന്ത് ചെയ്യും? ഈ വീട് വിട്ട് ഇറങ്ങേണ്ട ഗതികേട് വന്നാൽ ഞങ്ങളും അച്ഛനും ആത്മഹത്യ ചെയ്യും. ഗായത്രി, അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട, എല്ലാം ശരിയാവും. എന്ത് ശരിയാവന ചേട്ടാ, ഞങ്ങളുടെയൊക്കെ ജീവിതം ഒരു വൻ ദുരന്തമാണ്. ചേട്ടനറിയാമോ, എനിക്കൊരു ചേച്ചി ഉണ്ടായിരുന്നു, അവർക്ക് നല്ലൊരു ജോലിയും ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊരു ചേച്ചി ഉണ്ടായിരുന്നു? അതെന്താ നിങ്ങൾ ഇത്രയും കാലം എന്നോട് പറയാതിരുന്നേ? അവരിലൂടെ ഞങ്ങളുടെ കുടുംബം മൊത്തം രക്ഷപ്പെടുമെന്ന് കരുതിയതാ. പക്ഷേ അവര് കൊല്ലപ്പെട്ടു. അയ്യോ, കൊല്ലപ്പെട്ടോ? അവളെ ആരാ വന്നേ? അതൊരു വലിയ കഥയാണ് ചേട്ടാ, ഞാനത് പിന്നെ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇപ്പൊ അത്യാവശ്യമായിട്ട് 6 ലക്ഷം രൂപ വേണം അല്ലേ? അതെ. നോക്കാം. ഇനിയിപ്പോ എന്ത് ചെയ്യും ചേച്ചി? നമ്മളെ ആര് രക്ഷിക്കും? നിരത്തി കിടക്കുന്നതിനെക്കാട്ടും നല്ലത് ആത്മഹത്യ ചെയ്യുന്നതാ. ഗായത്രി, എന്താ ഇത്? ദാ ഇത് വെക്ക്. ഇത് 6 ലക്ഷം രൂപയുണ്ട്. നിന്റെ വീടിനെ ജപ്തിയിൽ നിന്ന് രക്ഷിക്കാൻ ഇപ്പൊ 6 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഞാൻ ആ ക്യാഷ് റെഡി ആക്കിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അങ്കിളിന് കൊടുക്കുന്നു, ഈ വീട് രക്ഷിക്കുന്നു. ഇത്രയും പണം ചേട്ടൻ എവിടുന്ന് കിട്ടി? സത്യത്തിൽ ആരാ? എന്താണ് ശരിക്കുള്ള പേര്? അത് പറയ. ഗോഡ് പ്രോമിസ്, ഞാൻ ആരോടും പറയില്ല. എന്റെ പേര് വിശാൽ. ഞാനൊരു പാവപ്പെട്ട വീട്ടിലെ അംഗമായിരുന്നു. ആണോ? എനിക്ക് MBBSന് പഠിക്കുന്ന ഒരു പെങ്ങളുണ്ട്. ഏതൊരു യുവാവിനെ പോലെയും എന്തെങ്കിലും ഒരിക്കലും ഒരു നല്ലൊരു ജോലി കിട്ടുമെന്നും പണക്കാരനാവുന്ന പ്രതീക്ഷയിലാണ് ഞാൻ ജീവിച്ചത്. ഒരുപാട് കളർഫുൾ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു.